സമാന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഷൊർണൂരിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഡാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, വാഴപ്പോളയിലും കെട്ടിടത്തിന്റെ ഓടുകൾക്കിടയിലും കൈക്കൂലി. നടുപ്പുണി മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിലാണ് സംഭവം. വിജിലൻസ് നടത്തിയ റെയ്ഡിൽ 8,930 രൂപ പിടികൂടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി. പ്രസാദ്, ഏത് വിധേനയും കൈക്കൂലി കിട്ടിയാൽ മതിയെന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഴപ്പോളക്കിടയിൽ ഓടുകൾക്കിടയിലൊക്കെ കൈക്കൂലി വെച്ച് നൽകുന്ന സാഹചര്യം എങ്ങനെയാണ്? വിശദാംശങ്ങൾ വിജിലൻസ് റെയ്ഡ് എപ്പോഴായിരുന്നു? രഞ്ജിനി, ഇന്ന് പുലർച്ചെ പാലക്കാട് വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് നടുപ്പുണി ചെക്ക് പോസ്റ്റിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും ഇത്തരത്തിൽ കൈക്കൂലി പിടികൂടിയിട്ടുള്ളത്. 8,930 രൂപയാണ് ആകെ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ ഇത്തരത്തിലുള്ള പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടുന്നത്, അതായത് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ആ പണം പിടിച്ചെടുക്കരുത് എന്ന ഉദ്ദേശത്തോടുകൂടി ഈ പണം ഒളിപ്പിച്ചു വെച്ചത് സമീപത്തെ, അതായത് ഈ ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെയുള്ള വാഴയുടെ തണ്ടിനകത്തും അതോടൊപ്പം തന്നെ ഈ ഓടിന്റെ ഓടിനുള്ളിലുമായിരുന്നു ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അങ്ങനെയൊരു സൂചന, ഇത്തരത്തിൽ പണം ഒളിപ്പിച്ചു വെക്കുന്നു എന്നൊരു സൂചന കിട്ടിയതിനെ തുടർന്നാണ് വിജിലൻസ് ഇവിടെയെല്ലാം തന്നെ പരിശോധന നടത്തിയിട്ടുള്ളത്. അതിൽ വാഴത്തണ്ടിൽ നിന്നും 630 രൂപയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഓടിന്റെ ഉള്ളിൽ നിന്നും 8,320 രൂപയും പിടികൂടി. ഇത്തരത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പാലക്കാട് വിവിധ ചെക്ക് പോസ്റ്റുകളിൽ ആർടിഒ ചെക്ക് പോസ്റ്റുകളാണെങ്കിലും വിജിലൻസ് ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ ഈ പണം വിജിലൻസിന് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവർ പല സൂത്രവിദ്യകളും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളതാണ് ഈ വാഴപ്പോളയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ ഓടിനുള്ളിലും ഇത്തരത്തിൽ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് അവിടെ ഓഫീസിലുണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്യും. വിജിലൻസ് CI ഫറോസ്, ASI സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പുലർച്ചെ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇത് ഈ അറവുമാടുകളെ പ്രസാദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഓടുകൾക്കിടയിലും ഷീറ്റുകൾക്കിടയിലും വാഴപ്പോളകൾക്കൊക്കെ ഇടയിലും ഇത്തരത്തിൽ പൈസ ഒളിപ്പിച്ചു വെക്കുന്നതും അത് വിജിലൻസ് സംഘം പിടികൂടുന്നതിന്റെയും ദൃശ്യങ്ങൾ. സർക്കാരിനെ അനുവദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അനധികൃതമായിട്ടോ കള്ളക്കടത്തൊന്നുമല്ല അവർ ചെയ്യുന്നത്. വാഴയ്ക്കകത്ത് ഈ ഓടിന്റെ ഈ മറ്റേ ഒരു ഇതിനകത്ത് നമ്മുടെ ആരുടെയും അടിമകളൊന്നുമല്ല അവര്, കേട്ടാ. സർക്കാരിനെ അനുവദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അനധികൃതമായിട്ടോ കള്ളക്കടത്തൊന്നുമല്ല അവർ ചെയ്യുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നുണ്ട്. പ്രസാദ്, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂടിയാണ്. ഇത്തരത്തിൽ വിജിലൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഇത്തരത്തിൽ ഓടുകൾക്കിടയിലും വാഴപ്പോളുകൾക്കിടയിലും ഒക്കെ ഇത്തരത്തിൽ ക്യാഷ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇതിൽ ഈ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയുമായൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായ സൂചന ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? രഞ്ജിനി, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് നൽകും. എന്തായാലും ഇതിൽ പറയുന്നത്, അതായത് അറവുമാടുകളെ കൊണ്ടുവരുന്നതിന്, ഈ കൂടുതൽ അറവുമാടുകളെ കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിൽ കൈക്കൂലി കൊടുക്കുന്നത്. ഒരു വാഹനത്തിൽ 15 അറവുമാടുകളെയാണ് കയറ്റി കൊണ്ടുവരേണ്ടത്. പക്ഷെ പലപ്പോഴും 30 അതിലേറെയും എല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കൂടുതൽ അറവുമാടുകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അത് ഈ നടപടികളിൽ നിന്നും അല്ലെങ്കിൽ പിഴ കൊടുക്കുന്നതിനും എല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ പിടികൂട് ഇത്തരത്തിൽ ഈ കൈക്കൂലി മേടിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ വിജിലൻസിന്റെ പരിശോധന നടത്തിക്കഴിഞ്ഞാലും ഈ കൈക്കൂലി പണം പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി ഇവർ
ഈ ഓടിനുള്ളിലും അതോടൊപ്പം തന്നെ വാഴത്തണ്ടിനകത്തും ഇങ്ങനെ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 500 രൂപയുടെ കെട്ടുകളായി അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അത് റബ്ബർ ബാൻഡ് ഇട്ട് ആണ് ഇതിനകത്ത് ഈ ഓടിനകത്ത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഴപ്പോളയും ഇത് പെട്ടെന്ന് വിജിലൻസ് പരിശോധന നടത്തുകയാണെങ്കിൽ ഓഫീസിനകത്താണ് പരിശോധന സാധാരണഗതിയിൽ നടത്താറുള്ളത്. ഇങ്ങനെ പണം ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് ഈ വിജിലൻസ് അവിടെയും പരിശോധന നടത്തുകയും ഈ പണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി പങ്കുവച്ചത്. എന്തായാലും പാലക്കാട് നടുപ്പുണി മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിലാണ് സംഭവം. വിജിലൻസ് നടത്തിയ റെയ്ഡിൽ 8,930 രൂപയാണ് പിടികൂടിയത്. വാഴപ്പോളകൾക്കിടയിലും ഓടുകൾക്കിടയിലും 500 നോട്ടുകൾ മടക്കി ചുരുട്ടി വെച്ചതാണ്. ആ പൈസ വിജിലൻസ് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വാഴയ്ക്കകത്ത് ഈ ഓടിന്റെ ഈ മറ്റേ ഒരു ഇതിനകത്ത് നമ്മുടെ ആരുടെയും അടിമകളൊന്നും അല്ല അവര് കേട്ടാ. സർക്കാരുടെ അനുവദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അനധികൃതമായിട്ടോ കള്ളക്കടത്തൊന്നും അല്ല അവർ ചെയ്യുന്നത്.